പ്രിയമുള്ളവരെ ഏവർക്കും സ്കൂളിംഗ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൽ ബി എസ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷൻ 26 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. 25 വരെ ഓപ്ഷൻ നൽകാനായി വിവിധ കോഴ്സുകളിലായി 162 കോളേജുകളാണ് നിലവിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 122 നഴ്സിംഗ് കോളേജുകൾക്ക് പകരം 119 കോളേജുകളാണുള്ളത്. 3 നഴ്സിംഗ് കോളേജുകൾ കൂടി ഇനി വരാനുണ്ട്. 22 MLT ഉള്ള കോളേജുകൾക്ക് പകരം 17 കോളേജുകൾ മാത്രമാണുള്ളത്. 13 ഫിസിയോതെറാപ്പി കോളേജുകൾക്ക് വേണ്ട സ്ഥാനത്ത് 8 കോളേജുകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ കാർഡിയോ വാസ്കുലാർ ടെക്നോളജിയിൽ 3, ഓഡിയോ ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിയിൽ 6, മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജിയിൽ 1 കോളേജും കുറവുണ്ട്. ഇതിൻ്റെ പുറമെ ഈ വർഷം അനുവദിച്ച 3 കോഴ്സുകൾ അടക്കം 6 കോഴ്സുകൾ ഇനിയും വരാനുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുമ്പായി ഈ കോളേജുകളും കോഴ്സുകളും വരില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പുതിയ കോളേജുകളും കോഴ്സുകളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാനായി വെബ്സൈറ്റിൽ ഇടയ്ക്കിടെ ലോഗിൻ ചെയ്ത് നോക്കണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജും കോഴ്സും ലിസ്റ്റ് ചെയ്തത് അറിയാതെ ഓപ്ഷൻ നൽകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അതിൽ ഓപ്ഷൻ നൽകാൻ സാധിക്കുന്നതല്ല. സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് സമയത്ത് അപ്പോൾ പുതിയതായി ആഡ് ചെയ്യുന്ന കോളേജുകളിൽ മാത്രമാണ് ഓപ്ഷൻ നൽകാൻ സാധിക്കുക. അതുകൊണ്ട് പ്രത്യേകം അതീവ ജാഗ്രത പുലർത്തുക. എല്ലാ ദിവസവും രാത്രി ഒരു തവണയെങ്കിലും ലോഗിൻ ചെയ്ത് കോളേജ് കോഴ്സ് ലിസ്റ്റ് പരിശോധിക്കുന്നത് നല്ലതാണ്. അങ്ങനെയുള്ള അഡീഷൻ വന്നാൽ ചാനൽ വഴി അപ്ഡേഷൻ ഉണ്ടാകും, അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്നലെ ചെയ്തൊരു വീഡിയോയിൽ പ്രധാനപ്പെട്ട സംശയമായി ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്, നിലവിൽ ഞാൻ ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്, ആ ഓപ്ഷനുകൾ മതി എനിക്ക്, എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കണമെങ്കിൽ ഇനിയും പുതിയ ഓപ്ഷനുകൾ നൽകണമെന്ന് കേൾക്കുന്നു. പുതിയ ഓപ്ഷൻ അങ്ങനെ ഇപ്പോൾ നൽകേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഓപ്ഷൻ നൽകിയവരെ മാത്രമേ അലോട്ട്മെൻറ്റിന് പരിഗണിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, എന്നാണ് LBS പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഇപ്പോൾ പുതിയതായി ഓപ്ഷൻ നൽകണമെന്ന് LBSൻ്റെ നിർദ്ദേശത്തിൽ എവിടെയും പറയുന്നില്ല. LBS അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സുകളും നിങ്ങൾക്ക് ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. ചാനൽ കണ്ടൻറ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.